തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ കോഴിക്കോട്ട് ഇരുമുന്നണികളിലും പ്രതിസന്ധി. യുഡിഎഫിൽ ജെഡിയുവിനു പിന്നാലെ കൂടുതൽ സീറ്റുകൾ ആവശ്യപ്പെട്ട് മുസ്ലിം ലീഗ് രംഗത്തെത്തിയതോടെ തർക്കം രൂക്ഷമായി. അതിനിടെ എൽഡിഎഫിൽ അതൃപ്തരായ സിപിഐ ധാരണയ്ക്കായി തങ്ങളെ സമീപിച്ചതായി ലീഗ് അവകാശപ്പെട്ടു. എന്നാൽ ലീഗ് അവകാശവാദത്തെ സിപിഐ ജില്ലാ നേതൃത്വം തള്ളി. കോർപ്പറേഷനിലേക്ക് 3ഉം ജില്ലാ പഞ്ചായത്തിലേക്ക് 5ഉം സീറ്റുകൾ കൂടുതലായി വേണമെന്ന് ലീഗ് ആവശ്യപ്പെട്ടതായി ജില്ലാ പ്രസിഡന്റ് ഉമർ പാണ്ഡികശാല വ്യക്തമാക്കി. കോഴിക്കോട് കോർപ്പറേഷനിൽ മുമ്പ് ലീഗ് മത്സരിച്ച സീറ്റുകളുണ്ട്. അതിനു പുറമെ ഒരു 3 സീറ്റ് കൂടി അധികം ഈ പ്രാവശ്യം മത്സരിക്കണം എന്ന് ലീഗ് ആഗ്രഹിക്കുന്നുണ്ട്. ചർച്ചയിൽ അത് മുന്നോട്ട് വെക്കും. ശക്തിക്കനുസരിച്ചുള്ള സീറ്റ് ലഭിച്ചില്ലെങ്കിൽ വഴങ്ങേണ്ടതാണ് ലീഗ് തീരുമാനം. എന്നാൽ കൂടുതൽ സീറ്റ് ലീഗിന് വിട്ടു നൽകാൻ കോൺഗ്രസ് തയ്യാറല്ല. തർക്കം പുതിയ മുനിസിപ്പാലിറ്റികളിലെ സീറ്റ് വിഭജനത്തിലേക്കും നീങ്ങും. അതിനിടെ മറുപക്ഷത്ത് അതൃപ്തിയുമായി സിപിഐയും രംഗത്തെത്തി. ചില സിപിഐ നേതാക്കൾ സഹായം തേടി സമീപിച്ചതായാണ് ലീഗിന്റെ അവകാശവാദം. സിപിഐന്റെ ചില പ്രാദേശിക നേതാക്കൾ അവര് എൽഡിഎഫ് ആയിട്ടുള്ള സീറ്റ് വിഭജന കാര്യത്തിൽ ചില വിഷയങ്ങളുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ സ്വന്തമായി ചില സ്ഥലങ്ങളിൽ സ്ഥാനാർത്ഥികളെ നിർത്താൻ ആഗ്രഹിക്കുന്നു. UDF എന്ന നിലക്ക് അത് സംബന്ധിച്ച് ഒരു സംസാരം നടത്തിക്കൂടെ എന്ന് ആലോചിക്കുന്നുണ്ട്. അതേസമയം UDF കക്ഷികളുമായി ഒരു തരത്തിലുള്ള ധാരണയും ഉണ്ടാക്കില്ലെന്നാണ് CPI ജില്ലാ സെക്രട്ടറിയുടെ വിശദീകരണം. ലീഗിനെന്തും പറയാം, കാരണം അവരൊരു രാഷ്ട്രീയ മര്യാദകൾ ഒരിക്കലും പാലിക്കാത്ത ഒരു പാർട്ടിയാണ് എന്ന് മാത്രമേ ഞങ്ങൾക്ക് അതിൽ പറയാനുള്ളൂ. കാരണം ഞങ്ങളൊരു രാഷ്ട്രീയ നിലപാടുകളുടെ അടിസ്ഥാനത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയാണ്. ഏതായാലും കോഴിക്കോട് ഇരുമുന്നണികളിലും സീറ്റ് വിഭജന ചർച്ചകൾ തീർക്കുന്നത് ആഴത്തിലുള്ള പ്രതിസന്ധിയാണ്. KM ഷഹീദിനൊപ്പം KR സജു, റിപ്പോർട്ടർ, കോഴിക്കോട്.